ஹாய் காய்ஸ், நான் உங்க அஸ்வின். ஹலோ, நான் அஞ்சனா. வெல்கம் டு சேனல் அவளும் நானும். കൊച്ചു തമ്പി, എനിക്ക് നീ വെറും കൊച്ചു തുമ്പിയാമ്പി കല്ലെടുപ്പിക്കൂട. ഏ കൊച്ചു തമ്പി, എനിക്ക് നീ കൊച്ചു തുമ്പി. പിന്നെ എങ്ങോട്ടാടി വന്നു? മാളികപ്പുര എന്നൊന്നുണ്ടല്ലോ, അത് നിങ്ങളൊക്കെ മറന്നെങ്കിലും ഞാൻ മറന്നിട്ടില്ല. അങ്ങോട്ടേക്ക് ഞങ്ങൾ അത് സമ്മതിക്കില്ല. പാലത്തറയില് നിന്നെ എല്ലാരും കാത്തിരിക്കുക. വാങ്ങോളെ, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെയുള്ള വരികയാണെങ്കിൽ മാനശ്ശേരിയിൽ വിചാരിക്കും വരിക. ഇത് പഠിച്ചു പറ്റി അവിടെ ചെന്നിട്ട് ഫുഡ് കഴിഞ്ഞിട്ട് നിന്നെ അയ്യോ ആട്ടുണ്ട്. ഇതിനകത്തോട്ട് നിങ്ങൾ രണ്ട് തടിപൊടിക്കുള്ള ആണുങ്ങൾ ഉണ്ടായിട്ട് എന്താ പ്രയോജനം? എന്താ കാര്യം? അത് കണ്ടില്ലേ, ഒരു പെൺകുട്ടിയായിട്ട് കൊറേ പേര് കഷ്ടപ്പെടുത്തുന്നത്. സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോലും അവളെ സമ്മതിക്കുന്നില്ല. അവരേതോ നാടകക്കാരാണെന്നാ തോന്നുന്നു. പാലത്തറാന്ന് മാടശ്ശേരി നോക്കിയാ പറയുന്നത്. മര്യാദക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോണം. നിങ്ങൾ ഈ പെൺകുട്ടിയെ കുറിച്ച് എന്താ വിചാരിച്ച്? അവർക്ക് ചോദിക്കാൻ പറയാൻ ആരും ഇരുന്നോ? ഇതു മോള് ധൈര്യമായിട്ട് വെക്കോ. ആരാ തടുക്കുന്നത്? ഞാൻ നോക്കട്ടെ. പറഞ്ഞ പോലെ കൂട്ടുകാരി പഠിച്ചിട്ട് ചെവി കുറ്റി കളിഞ്ഞാൽ ഞങ്ങളൊന്നും കാണിച്ചില്ലല്ലോ. വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങൾ തിരികേറ്റത് അവന്മാർ ചാടില്ലെന്ന് എനിക്കറിയാം. അനിലെ, നീ കുറച്ച് അതിൽ കിടക്കുന്നുണ്ട്. ശേ, ഇതൊക്കെ ഒരു തമാശയല്ലേ? എന്റെ ഗീതു തമാശ നിനക്കൊന്നും എന്റെ ഗൗരവം അറിയില്ല. എനി അവർക്ക് കിട്ടുന്നത് കിട്ടിക്കോട്ടെ, അത് നീ ആയിട്ട് എന്തിനാ മുടക്കുന്നത്? അല്ല, അങ്ങനില്ലേ. ഇതാണോ വീട്? എന്താ ഇത് പോരെ? ആ തൽക്കാലം ഇതോ റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണോ ഫുഡ്? ഫുഡ് കഴിഞ്ഞിട്ടാണോ റിഹേഴ്സൽ? ആദ്യം ഇങ്ങടെ ഇറങ്ങി. ഇറങ്ങല്ലേ. കൂടെയില്ലെന്റെ പാമ്പാ. തവളയാ? തവളയല്ല, തബല്ല. ഇതൊന്ന് പിടിച്ച്. അവക്ക് അവനവൻ തന്നെ പിടിച്ചാ മതി. അത് പിന്നെ ഞാനുള്ളപ്പോ നീ എന്തിനാ പേടിക്കണേ? എന്റെ ഭാനുമതി, അതായിരുന്നു എന്റെ പേടി. ആ പാലത്തറക്കാര് എന്തുണ്ടാക്കാൻ? അവര് കയറി പറഞ്ഞപ്പോ ആരായി പാലത്തറ എന്ന് ചോദിക്കാൻ ഞാൻ നാവ് വളർത്തതും ചോദിച്ചു. അല്ല, ആരാ ഇവരൊക്കെ? ഞങ്ങൾ പ്രഗത്ഭ ഗാന്ധികർ, ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സ്. ഞാൻ ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ. ഞാൻ ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ. പക്ഷേ ഗാനഭൂഷണം ഫസ്സായില്ലേ? ലേഡീസ് പോട്ടെ, അതിനുശേഷം ലേഡീസ് പോയിക്കോട്ടെ. നിങ്ങളെ പക്ഷേ ഈ പടച്ചു കയറല്ലേ? നിങ്ങൾ ഇവിടെ അല്ല, അവിടെ. അവിടെ ഇതാണ് നിങ്ങളുടെ മുറി. എങ്ങനെയുണ്ട്? തരക്കേടില്ല. എ സി ഒന്നും ഇല്ലല്ലേ? എ സി നിന്റെ അമ്മൂമ്മയുടെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് ഇന്നലെ എ സി കൊണ്ടുപോയിരിക്കുക. കൊണ്ടുവരില്ലല്ലേ?
പിന്നെ സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനു നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? ബോട്ടിലാ വന്നത്. റോഡിലെ പോലെ ട്രാഫിക് ബ്ലോക്കും കട്ടറും ഒന്നും ഉണ്ടായില്ല. അതല്ല എന്റെ ചോദ്യം. പിന്നെ ഉത്സവത്തിന് ഇനിയും കുറെ ദിവസങ്ങളുണ്ടല്ലോ, ഇത്രയും നേരത്തെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ? അത് മുഖ്യമായിട്ടും ഈ സാപ്പാട്. സാപ്പാട് നാല് നേരം സാപ്പാട് അടിച്ച് ഇവിടുത്തെ പെണ്ണുങ്ങളെ മഞ്ചടിച്ച് നടക്കാനൊന്നുമല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല, ഞങ്ങൾ നാട്ടിൽ ചെന്ന ആ നാടുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് പറയാറ്. അതിൽ ചിലപ്പോൾ നേരത്തെ വരേണ്ടി വരും, റീഡ് നോക്കണം, ഫുഡ് കഴിക്കണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഈ നാട്ടിലെ കഥ തന്നെ ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യുക. ഒരു പെട്ടിയും രണ്ട് ഫോണവും കയ്യിലുണ്ടെങ്കിൽ എന്താണെന്ന് വിചാരിച്ചത്. നാണക്കേടായി പോയി. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നമ്മളെ വെല്ലു വിളിച്ചിട്ട് അവന്മാർ കുഞ്ഞു പറയാൻ പോയില്ലേ? നമ്മുടെ നേരെ ചൂണ്ടി ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്ത് ചാടരുത്. എന്താ ഇപ്പൊ എടുത്ത് ചാടിയത്? കുണ്ടി കുത്തി വീഴും. മഴ കരുതേ, ഇത്രയും ധൈര്യം അവരിവിടെ വെറുതെ കാണിക്കില്ല. അതിലെന്തോ ഉണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അവരാരാണെന്ന് അറിയണം. എന്നിട്ട് കൈയല്ല പല വേണേലും വെട്ടാം. ഏത് കുഞ്ഞമ്മമാരെ കൊണ്ട് അങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ എന്തോ കള്ളക്കളി. അല്ലെങ്കിൽ ഇവിടെ വന്ന് മാടശ്ശേരിക്കാരെ പോലും വിളിക്കണം, ആരെങ്കിലും ധൈര്യപ്പെടുവോ? അവന്മാരാരാണ് നടന്നിട്ട് മതി എന്തെങ്കിലും തീരുമാനിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആദ്യം ഊണ് കഴിച്ചിട്ട് സമാധാനമായിട്ട് ആലോചിക്കാം. എങ്കിൽ ഊണ് കഴിച്ചിട്ട് ഒരു ഉറക്കവും കഴിഞ്ഞ് കാപ്പുകൂടിയും കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. അത് കൊള്ളാം, ബെസ്റ്റ് ഐഡിയ. എടോ, തെണ്ടികൾ കണ്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്, ഗീതുമായി അവർക്കുള്ള ബന്ധം എന്താണെന്ന് അറിയണം. അതറിഞ്ഞിട്ടേ തനിക്ക് ഇവിടുന്ന് ജലമാനം പോലുള്ളൂ, മനസ്സിലായോ? കോടവായറെ കോടവായറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാവുമെന്ന് ഞാനും വിചാരിച്ചില്ല. അനിതേതൊക്കെ ഒപ്പിച്ചത് പിള്ളച്ചേട്ട്, അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്സവം വരെ ഒന്നിനും എടുത്തു ചേടാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളം പറഞ്ഞേക്ക്. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാലി പിടിച്ചിട്ടില്ലേ. ഇവന്മാരെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവന്മാരിത് എവിടെ പോയി? അങ്ങനെയാ. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറി പറ്റിയത്? ആരോട് ചോദിച്ചിട്ടാ നീ എന്നത്തോടെ കയറി കിടന്നത്? ആര് പറഞ്ഞിട്ടാണ് നീ ഇവരെ തിരുമുന്നത്? പറയല്ല, ആക്കാമിക്കായിരുന്നു. ആര്? അങ്ങുന്നോ? ഞാനോ? ചേട്ടനല്ല, അങ്ങുന്നു. കണ്ണി കണ്ണമ്മയോട് സംസാരിച്ചോണ്ടിരിക്കാതെ വേഗം തിരുമ. അതെ, ഇത് കഴിഞ്ഞിട്ടോടെ എനിക്ക് എന്നത്തോളിലോട്ട് കയറി കിടക്കാൻ. അതെന്താ നിനക്ക് വല്ല മാറാനോ വേണ്ട? ഇത് രോഗം മാറാനല്ല, സുഖ ചികിത്സയാ. സുഖ ചികിത്സയ്ക്ക് വരാ, ഇതെന്നാ നിന്റെ അമ്മായിപ്പിന് വീടാ? അതെ, അമ്മായിയപ്പന്റെ വീട് തന്നെയാ. അയ്യോ, എനിക്ക് വീട് തെറ്റി. ഈ കിടക്കുന്ന ആരാണെന്നറിയോ? സൂക്ഷിച്ചു നോക്ക്. ആരാ? ഇവിടുത്തെ ഗീതുവിനെ കെട്ടാൻ മുളച്ചക്കൻ. ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാന്നാ കരുതിയേ? എന്തിനാ? പ്രേമിക്കാൻ. പ്രേമിച്ച് പ്രേമിച്ച് കല്യാണം കഴിക്കാൻ. നീ ശരിക്കും കേട്ടോടാ, എന്റെ ഈ ഒറ്റ ചെവി കൊണ്ട് കേട്ടതാ. ഒറ്റ ചെവിയുള്ളൂ, മറ്റു ചെവി കേൾക്കില്ല. ഒരു ചെവിയാണെങ്കിലും ഇരു ചെവി അറിയാതെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ മനസ്സിലാക്കി. ഇത് കുഞ്ഞാ ചെറുക്കൻ കെട്ടാൻ പോകുന്നുള്ള നേരാ. പുതുക്കോട്ടെ മണവാളൻ കല്യാണത്തിന്റെ അല്ല, അവന്റെ ശവദാഹം. ശവത്തില് അറിഞ്ഞോട്ടോ, എന്നോടൊന്നും വിളിക്കണ്ട. പുതുമണവാളന്റെ പുതുമണവാളൻ. അതെ, പിള്ളച്ചേട്ടനോട് പറഞ്ഞത് പാനിച്ചേച്ചും പറഞ്ഞു നല്ല ചെറുക്കനെന്ന്. സെലക്ഷൻ മോശമായിട്ടില്ല, എനിക്ക് ഇഷ്ടമായിട്ടോ. സന്നദേശ
നമ്മുടെ വരവേതായാലും ഗംഭീരമായി ഗംഭീരം നമ്മളെ കുറിച്ച് നല്ല മതിപ്പായിരിക്കും അല്ലേ? നമ്മളെ കുറിച്ചല്ല, എന്നെ കുറിച്ച് മതിപ്പ് മാത്രമല്ല, അവർക്ക് ഇപ്പൊ എന്നെ വലിയ ഇഷ്ട. പക്ഷേ പുറത്ത് കാണിക്കാത്ത ടൈപ്പാ. ഇനി ആദ്യം അവളുടെ ബന്ധുക്കൾ ആരാന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പിന്നെ എന്തെങ്കിലും മുടിഞ്ഞ ജാടയും നമ്പരൊന്നും ഇവിടെ വേണ്ട, എല്ലാവരെയും ഒന്ന് സോപ്പിട്ട് നിൽക്കണം. ഈ കല്യാണം നടന്നു കഴിഞ്ഞാ പിന്നെ നീ കോടീശ്വരന എന്ന് വെച്ചാൽ അവളുടെ പുറകെ വാലാട്ടി നടക്കാനും തന്നെ കിട്ടില്ല. എത്ര വലിയ പണക്കാരി പെണ്ണാണെങ്കിലും ശരി, എന്റെ പെണ്ണ എന്റെ ചൊൽപ്പിടിക്ക് നിൽക്കണം. അല്ല നിർത്താൻ എനിക്കറിയാം. രാത്രി കാലങ്ങളിൽ ഇങ്ങനെ മഞ്ഞു കൊണ്ട് പുറത്തിറങ്ങി നടക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? പോയി കിടന്നുറങ്ങൂ. ആവശ്യമില്ലാത്ത കാര്യം എന്താ അന്വേഷിക്കണ്ട. തനിക്ക് വന്നേ ഒരു കാര്യം പറയാനുണ്ട്. കൊളമാക്കി കംപ്ലീറ്റ് നശിപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലേ? കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ എന്തുകൊണ്ടായിക്കോ അവളുടെ സ്വസ്ഥാനിച്ച് മാറ്റിയോ അതിന്റെ പകരം എനിക്ക് തരികയോ എന്തുകൊണ്ടോ? പക്ഷെ കല്യാണത്തിന് മുമ്പ് തേനെ പാല് ചക്കര എന്നൊക്കെ വിളിച്ച് കുറെ നടക്കണം. അതാണ് ലേഡി സൈക്കോളജി. പിന്നെ ഇവരുടെ വോയിസ് പോയി പിറക്കാ. എങ്ങനെ എങ്ങനെ എങ്ങനെ? ആ ഞാനൊരു പാട്ട് പാടാൻ. ஓகே. ஸோ வந்து இப்போ யாருமே கிடைக்க யாருமே இல்லாத கடைக்கு வந்து டீ யாத்திர மாதிரி புதுக்கோட்டையிலிருந்து ஆக்சுவலா சம குழப்பம் இல்ல, சம ஜாலியா வந்து போயிட்டு இருக்கு. ஒரு பட்டர்ஃபிளை எஃபெக்ட் மாதிரி இப்படி இப்படி அப்படி கீதோன்னு சொல்லி அந்த லெட்டர் எழுதி லவ் லெட்டர் இது மாதிரி அதுல வச்சு இது பண்ணிட்டு கடைசியில கீத்து வந்து கூப்பிட்டு இருக்காங்க. நீங்க வராம எப்படி அப்படின்னு சொல்லி புதுக்கோட்டையிலே புது மணவாளன் எத்தி என்ட்ரி கொடுத்துட்டாரு மணவாளன். சோ இங்க அதனால வந்து பிரச்சனைகள் என்ன அப்படின்னு தெரியல. யார் அந்த பலந்தரா, யார் அந்த மடிச்சேரி சொல்லிட்டு. சோ கண்டிப்பா வந்து அடுத்த அடுத்த சீன்ஸ் எனக்கு எனக்கு வந்து இதுக்கு பின்னாடி ஒரு டார்க் பாஸ்ட் இருக்குமோ அப்படிங்கிற ஒரு தாட் வந்திருக்கு. அண்ட் இது வந்து ஒரு லைக் 2 hours குள்ள இருக்கிற மூவி. சோ அதனால செம ஃபாஸ்டா வந்து போகுதா, செம ஜாலியா இருக்கும் அப்படின்னு நினைக்கிறேன். நீங்களும் வந்து இன்னும் அமேசிங்கான நிறைய நல்ல நல்ல மூவிஸ் சஜஸ்ட் பண்ணுங்க, எங்களோட சேர்ந்து இந்த மூவில டிராவல் பண்ணுங்க. சி யூ ஆல் சூன். அதர் ரியாக்ஷன்.